നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പുകൾ ഉൾക്കൊള്ളിച്ചുള്ള വീഡിയോയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത്. നിലവിൽ എല്ലാ റേഷൻ കാർഡുകൾക്കും മെയ് മാസം അവകാശപ്പെട്ട ആനുകൂല്യങ്ങളുടെ ലിസ്റ്റ് സംസ്ഥാന സർക്കാർ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുകയാണ്. റേഷൻ കട അവശ്യ സർവീസും സേവനവുമായിട്ട് പരിഗണിച്ച് 8:30 to 2:30 അതായത് തുടർച്ചയായിട്ട് പ്രവർത്തിക്കുന്ന രീതിയിൽ കൂടിയാണ് എന്നൊരു കാര്യം ഓർത്തുവെക്കുക. റേഷൻ കാർഡുമായിട്ട് സാമൂഹിക അകലം പാലിച്ച് റേഷൻ കടയിൽ ചെന്ന് ഈ ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുന്നതിന് ശ്രദ്ധിക്കണം. അതിനു മുൻപ് ഏതെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് അതായത് ലഭിക്കാതെയൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അതായത് കടകളിലേക്ക് എത്തിച്ചേരാനൊക്കെ കാലതാമസവും ഉണ്ടാകാം. വ്യാപാരിയുമായിട്ട് വിളിച്ച് അന്വേഷിച്ച ശേഷമൊക്കെ ചെല്ലാൻ കൂടി ശ്രദ്ധിക്കുക. പ്രിയമുള്ളവര്, വിവിധ റേഷൻ കാർഡുകൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ അതിന്റെ വിശദ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് AY കാർഡുകൾക്ക് അതായത് മഞ്ഞ നിറമുള്ള കാർഡുകൾക്ക് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അതായത് മെയ് മാസം അനുവദിച്ചിരിക്കുന്നത് 30 kg അരിയും 5 kg ഗോതമ്പും സൗജന്യമായിട്ടാണ്. പഞ്ചസാര ലഭിക്കും. 1 kg പഞ്ചസാര കിലോയ്ക്ക് 21 എന്ന് പറയുന്ന ഒരു നിരക്കിലാണ് ലഭിക്കുക. അടുത്തതായിട്ട് BPL കാർഡ് എടുക്കാം, അതായത് പിങ്ക് നിറമുള്ള റേഷൻ കാർഡുകൾ. അവർക്ക് ലഭിക്കുക ആളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ടാണ്. ഒരാൾക്ക് 4 kg അരി 1 kg ഗോതമ്പ് എന്ന തോതിലാണ് ആനുകൂല്യം ലഭിക്കുക. അത് കിലോയ്ക്ക് 2 രൂപ നിരക്കിലായിരിക്കും ലഭിക്കുക. ഇനി അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക സ്പെഷ്യൽ അരി വിഹിതം ഇപ്പോൾ അവർക്ക് അനുവദിച്ചിട്ടുള്ളതാണ്. മെയ് ജൂൺ തുടങ്ങിയ 2 മാസങ്ങളിലേക്കാണ് ഇവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുക. ഗരീബ് കല്യാൺ അന്ന യോജന പ്രകാരം സൗജന്യമായിട്ടാണ് ഈ ആനുകൂല്യമുള്ളത്. ആൾക്ക് 5 kg വീതം ഭക്ഷ്യധാന്യമാണ് സൗജന്യമായിട്ട് ലഭിക്കുക. ഈ ആനുകൂല്യത്തിൻ്റെ വിതരണം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എങ്കിലും സൗജന്യമായിട്ട് ലഭിക്കുന്ന ഈ ആനുകൂല്യം സംസ്ഥാനത്തെ ഈ 2 വിഭാഗങ്ങൾക്ക് മാത്രമായിരിക്കും ലഭിക്കുക എന്ന് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഇനി നമുക്ക് APL കാർഡുകൾ എടുക്കാം. APL നീല വെള്ള കാർഡുകൾ, APL നീല കാർഡുകൾക്ക് കുറച്ചുകൂടി ആനുകൂല്യമുണ്ട്. ഈ മാസം അവർക്ക് 10 kg അരി സ്പെഷ്യലായിട്ട് ലഭിക്കും, കിലോയ്ക്ക് 15 രൂപ നിരക്കിൽ. കാർഡിന് ലഭിക്കുക ആളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട്. ഒരാൾക്ക് 2 kg എന്ന തോതിൽ 4 രൂപയ്ക്ക് അതായത് കിലോയ്ക്ക് 4 രൂപ ഈടാക്കിയാണ് അവർക്ക് ആനുകൂല്യം ലഭിക്കുക. 5 പേരൊക്കെ ഉണ്ട് എങ്കിൽ അതായത് 10 kg ഭക്ഷ്യധാന്യത്തിന് അർഹതയുണ്ട്. അതോടൊപ്പം തന്നെ 40 രൂപയാണ് അത്തരത്തിൽ ഈടാക്കാനും വ്യവസ്ഥയുള്ളത്. കടയിലെ ലഭ്യതയ്ക്കനുസരിച്ച് നിലവിൽ 1 മുതൽ 4 ആട്ടകൾ വരെ കിലോയ്ക്ക് 17 രൂപയാണ് ആട്ടയ്ക്ക് ഈടാക്കാനും വ്യവസ്ഥയുള്ളത്. ഇനി വെള്ളക്കാർഡുകൾ എടുക്കാം. അവരുടെ റേഷൻ വിഹിതം വെട്ടിക്കുറച്ചിരിക്കുന്ന ഒരു മാസം കൂടിയാണ്. കേവലം 2 kg അതും 10 രൂപ 90 പൈസ നിരക്കിൽ ഇപ്പോൾ അവർക്ക് ലഭിക്കുക. അതായത് നിലവിൽ അവർക്ക് ലഭിക്കേണ്ട റേഷൻ ആനുകൂല്യം വെട്ടിക്കുറച്ചതുകൊണ്ട് തന്നെ സ്പെഷ്യലരി മാത്രമാണ് അവർക്ക് ഇനിയുള്ള ആശ്രയം. 10 kg സ്പെഷ്യലരി കിലോയ്ക്ക് 15 രൂപ നിരക്കിൽ ഈ മാസവും അവർക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും. ഇനി അതോടൊപ്പം തന്നെ ആട്ട വാങ്ങാം. കടയിലെ ലഭ്യതയ്ക്കനുസരിച്ച് 1 മുതൽ 4 ആട്ട വരെ കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ. ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് രൂപം കൊണ്ട വ്യക്തിഗത റേഷൻ കാർഡുകളുണ്ട്. നോൺ പ്രയോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയുന്ന പൊതുവിഭാഗം സ്ഥാപനം എന്ന രീതിയിൽ നമുക്ക് നൽകുന്ന ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡുകൾ. ഇത്തരത്തിൽ കാർഡുകൾക്ക് ലഭിക്കുന്നത് 2 kg ഭക്ഷ്യധാന്യമാണ് ആകെ ലഭിക്കുക. അത് 10 രൂപ 90 പൈസ നിരക്കിലാണ്. സ്പെഷ്യലരി വിഹിതവും ലഭിക്കും, അത് 2 kg വരെ ലഭിക്കും. ഒരാട്ട അത് 17 രൂപ നിരക്കിൽ വാങ്ങാനുള്ള സൗകര്യമുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സ്പെഷ്യലരി അതായത് സംസ്ഥാന സർക്കാരിൻ്റെ സ്പെഷ്യലരി ലഭിക്കുക APL നീല വെള്ള ബ്രൗൺ നിറമുള്ള കാർഡുകൾക്കും. ഇനി കേന്ദ്ര സർക്കാരിൻ്റെ സ്പെഷ്യലരി അത് സൗജന്യമായിട്ടാണ് ലഭിക്കുക. ആ അരി ലഭിക്കുന്നത് BPLഉം അതോടൊപ്പം തന്നെ AY റേഷൻ കാർഡുകൾക്കുമായിരിക്കും. വാർത്തകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഈ മാസത്തെ ആകെ ആനുകൂല്യങ്ങളുടെ ലിസ്റ്റാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് റേഷൻ കടകൾ വഴി തുടർന്ന് വാങ്ങാൻ വേണ്ടി സാധിക്കുന്നതാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ. മറ്റൊരു ഇൻഫർമേറ്റീവായ വാർത്തയുമായി എത്ര വേഗം കണ്ടുമുട്ടാം. അതുവരെ പ്രദീപ് പ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.